അല്ല, ഇനി എന്താ പരിപാടി? പാല് വെച്ചണ്ടേ? പിന്നെ വേണ്ടേ? അതല്ലേ മുഖ്യ പരിപാടി. എന്നാ പിന്നെ അമ്മ അടുക്കളയിലോട്ട് ചെല്. ഞാനൊരു അഭിപ്രായം പറയട്ടെ, പാല് കാച്ചുന്നത് നിത്യയായാലോ? അത് കൊള്ളാം, സൂപ്പർ. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്തത്? അല്ല ബി, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ ഒരു ചേഞ്ച്, സത്യത്തില് ഇത് നമുക്കൊരു റീബർത്ത്. അന്നാ ജോത്സ്യം പറഞ്ഞതല്ലേ, അബിയുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും, അവള് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്നൊക്കെ. നിത്യ നമ്മുടെ മഹാലക്ഷ്മി എന്നല്ല അതിനർത്ഥം. ഒന്ന് പരീക്ഷിക്കുന്നില്ല, എന്താ തെറ്റ്? ഇതൊക്കെ വെറും അന്ധവിശ്വാസാച്ചാ. ആയിക്കോട്ടെ, കുറച്ചു പേർക്ക് അത് മനസ്സമാധാനം തരുന്നെങ്കിൽ ആചരിക്കുന്നില്ല, എന്താ തെറ്റ്? പിന്നെ ആ കുട്ടിക്കത് സന്തോഷാവുകയും ചെയ്യും. സമ്മതിക്കേട്ടാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എന്ത് നല്ല കാര്യം? നിത്യ ഒരു അനാഥയല്ലേ, ഇങ്ങനൊരു മംഗളകർമ്മത്തിന് അവളെ എങ്ങനെയാ? പിന്നെ അഭി അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. മതി നിത്യ, മതി. അവള് പാല് കാച്ചു. ഈ പാത്രം മുകളിലത്തെ ഷെൽഫിൽ വെച്ചേക്ക്. ഇതും കൂടെ. ഏട്ടത്തിയമ്മേ. ഏട്ടത്തിയമ്മയോ? അതെ, ഏട്ടൻ കെട്ടാൻ പോകുന്ന ആളെ ഏട്ടത്തിയമ്മേന്നല്ലേ വിളിക്കണ്ടേ? പിന്നല്ലാതെ. ആ ഏട്ടത്തിയമ്മേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇനിയും ഹാപ്പി ന്യൂസോ? എന്താത്? ഇവിടെ പാല് കാച്ചാൻ പോകുന്നത് ആരാന്നറിയാവോ? അമ്മ അല്ലാതെ ആരാ? അതെ, അമ്മ തന്നെയാ. പക്ഷേ അത് എന്റെ അമ്മയല്ല, മറ്റൊരമ്മയാ, ഏട്ടത്തിയമ്മ. അതെ മോളെ, അതാ എന്റെ ശർമ്മിളയുടെ തീരുമാനം. അതെ മോളെ, അത് വേണ്ടമ്മ, അമ്മ കാച്ചിയ മതി, അതാ എനിക്കും സന്തോഷം. എന്താ ഏട്ടത്തി കാച്ചിയ പാല് പൊന്തി വരില്ലേ? അതോ പാല് കാച്ചാൻ അറിയില്ലേ? അയ്യോ അതല്ല. ഏതല്ല എന്ന് അമ്മ? ആ തീപ്പെട്ടി എടുത്തും കൊടുത്തേ. വാങ്ങിക്കോളൂ, താൻ വലിയ ഐശ്വര്യവതിയാണെന്ന് ഏതോ ജ്യോത്സ്യം പറഞ്ഞു എന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. കത്തിക്കണം.